പെട്രോൾ ഡീസൽ നികുതിയിൽ കേരളം ഇളവ് വരുത്തില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. എക്സൈസ് തീരുവ കുറച്ച കേന്ദ്ര സർക്കാർ നടപടി പോക്കറ്റടിക്കാരൻ രീതിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷവും ബി ജെ പിയും പ്രഖ്യാപിച്ചു. ഇന്ധന നികുതി കുറയ്ക്കാൻ കഴിയുന്ന സാമ്പത്തിക അവസ്ഥയല്ല കേരളത്തിലുള്ളതെന്നാണ് ധനമന്ത്രിയുടെ വാദം. ഇന്ധന നികുതിയിൽ നിന്നുള്ള വരുമാനം വെച്ചാണ് സംസ്ഥാനം പെൻഷനും ശമ്പളവും അടക്കമുള്ള ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നത്. ഇപ്പോൾ നികുതി കുറച്ച സംസ്ഥാനങ്ങൾ നിരവധി തവണ നികുതി വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ 6 വർഷമായി കേരളം നികുതി വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും കെ എൻ ബാലഗോപാൽ. ഇപ്പൊ തന്നെ കോവിഡിന്റെ ഉൾപ്പെടെ മറ്റ് ചെലവുകളും എല്ലാം വരുമ്പോൾ അത് നമ്മുടെ ഇന്ന് 30 രൂപ കളക്ട് ചെയ്തുകൊണ്ടിരുന്നതിൽ 10 രൂപ കുറയ്ക്കുന്നു, പെട്രോളിന് 5 രൂപ കുറയ്ക്കുന്നു. അങ്ങനെ കുറയ്ക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ട് 2.5 രൂപയ്ക്കടുത്തും 1.5 രൂപയ്ക്കടുത്തും നമ്മൾ കുറച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 12.5 രൂപയോളം ഡീസലിനും പെട്രോളിന് 6.50 രൂപയിലധികം വന്നിട്ടുണ്ട്. അപ്പൊ അത് അനുസരിച്ച് നമ്മളിപ്പോ ചെയ്തിട്ടുണ്ട്. ഇന്ധനവില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള യു ഡി എഫ് പ്രക്ഷോഭം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിസ്സാരമായ കുറവാണ് കേന്ദ്രം വരുത്തിയത്. സംസ്ഥാന സർക്കാരും നികുതി കുറയ്ക്കണം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ ഈ നികുതി ഭീകരത നടപ്പാക്കുന്നത്. ഇത് ടാക്സ് ടെററിസമാണ്. നികുതിക്ക് നികുതി ആളുകളെ ചൂഷണം ചെയ്യുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെത് അഹങ്കാരം നിറഞ്ഞതും മനുഷ്യത്വരഹിതവുമായ നടപടിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. നികുതി കുറച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കും. കേന്ദ്ര മാതൃകയിൽ സംസ്ഥാനത്ത് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കുറയ്ക്കാൻ തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുന്നില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾക്ക് സംഘടിപ്പിക്കേണ്ടി വരും. കേന്ദ്രം കുറച്ചിട്ടും കേരളം കുറയ്ക്കാതിരുന്നാൽ സ്ഥിതി വഷളാകുമെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ബ്യൂറോസ് 24.